എന്നാൽ ഈ ശരീരത്തിന് അനുനിമിഷം പറയൂ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ളതും സത്യമാണല്ലോ, കൂടെ വരണം. മാറിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഈ കാണുന്നതെല്ലാം പറയും. ശരി, ഇനി ഇത് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നു, നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു. എന്നാ കണ്ണാണോ എനിക്ക് നിങ്ങളെ കാണിച്ചു തരുന്നത്? നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്നൊരു ബോധം എനിക്കുണ്ട്. മനസ്സിലാവണ്ടല്ലോ, രാവിലെ ഉണരുന്നത് മുതലാണ് ബോധമുള്ളത്. ആണോ? രാവിലെ ഉണരുന്ന നിമിഷം മുതലാണോ നമുക്ക് ബോധം? ഉറക്കത്തിൽ ബോധമുണ്ടോ? ഉറക്കത്തിൽ ബോധമുള്ളത് കൊണ്ടാണല്ലോ നമ്മള് സ്വപ്നം കണ്ടത്. ബോധം ചിന്തകൾ ഉണരുമ്പോൾ ഉണരുന്നതാണോ? മനസ്സിലായില്ല. ചിന്തകൾ ഉണരുമ്പോൾ ഉണരുന്നതാണോ ബോധം? ചിന്തകൾ ഇല്ലാത്തപ്പോഴും ബോധമുണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ ആ ബോധം ഉണർത്തി ചിന്തകളെ, ആ ചിന്തകൾ ശരീരത്തെ ഉണർത്തി, അതോടുകൂടി നാം ലോകത്തെ കാണുന്നു. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ശരീരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ശരീരം ഉണ്ടായി നിലനിന്ന് മറയും. ഉറക്കത്തിൽ ശരീരബോധമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഉണ്ട് എന്ന് പറയുന്ന സാധനം എവിടെ ഇല്ല? ഉറക്കത്തിലില്ല. ഇനി ഉറക്കത്തിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വപ്നം ഉണ്ടായി, സ്വപ്നം നിലനിന്ന്, സ്വപ്നം മറഞ്ഞുപോയി. അപ്പോ ശരിക്കും ഉള്ളത് എന്താ? ഏതാണ് ഉള്ളത്? ബോധം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബോധത്തിൽ ഉണ്ടായി നിലനിന്ന് മറിഞ്ഞു പോകുന്നതാണ്. ആണല്ലയോ, ആ ബോധമാണ് ഈശ്വരൻ. ഉള്ളത് ബോധം, ബോധമാണ് ഈശ്വരൻ. എന്താണ് ഈശ്വരനുണ്ടോ എന്ന ചോദ്യം? ഈശ്വരനുണ്ട് എന്നല്ല പറഞ്ഞത്, ഉള്ളത് ബോധം, മറ്റതെല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നത്. വളരെ ശ്രദ്ധിക്കും, പലർക്കത് മനസ്സിലായില്ല. ഒരാൾ ദുഃഖിച്ചിരിക്കും, ആ ദുഃഖത്തിൽ അവർക്ക് ബോധമുണ്ട്, ദുഃഖവുമുണ്ട്. ആ ദുഃഖമുള്ള ഒരാളെ നിങ്ങൾ സാന്ത്വനിപ്പിക്കുന്നു, ആ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് അയാൾക്ക് സമാധാനം വരുന്നു. അപ്പോഴും അയാൾക്ക് എന്തുണ്ട്? അപ്പൊ എന്താ മാറിയത്? ബോധം മാറിയോ ചിന്തകൾ മാറിയോ? ചിന്തകൾ മാറി. ബോധം മാറിയിട്ടുണ്ടോ? ദുഃഖമുള്ളപ്പോഴും ബോധമുണ്ട്, സാന്ത്വനിപ്പിച്ചപ്പോഴും ബോധമുണ്ട്. മാറിയത് എന്ത് മാത്രം? ഇനി നിങ്ങൾ സ്വപ്നത്തിൽ നമുക്ക് ബോധമുണ്ട്, സ്വപ്നത്തിൽ ഉണർന്നു കഴിഞ്ഞപ്പോഴും ബോധമുണ്ട്. ബോധം മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ബോധത്തിൽ നിന്ന് ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ് ചിന്തകൾ. ചിന്തകൾ ഉണർത്തുന്നതാണ് എതിനെ? ശരീരത്തെ. ആ ശരീരത്തിലൂടെ നമ്മൾ ഇത് നോക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തെ മുഴുവൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമായതുകൊണ്ട് ഋഷി പറഞ്ഞു ബോധമാണ് ഈശ്വരൻ. ആ ബോധം ഉള്ളിലിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനെ കാണാൻ എങ്ങോട്ട് നോക്കണം? ഉള്ളിലേക്ക് നോക്കണം. അപ്പൊ പുറത്തുള്ള രൂപങ്ങളാണോ ഈശ്വരൻ? അല്ല. പുറത്തുള്ള ഈ രൂപങ്ങളൊന്നും ആരല്ല? ഈശ്വരനല്ല. പുറത്തല്ല ഈശ്വരനെ അന്വേഷിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് അകത്ത് തന്നെ. ഒന്നുകൂടി ശ്രദ്ധിക്കണേ, നിങ്ങൾക്കത് മനസ്സിലാകും, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കും. എന്നിട്ട് നമുക്ക് ചില ശ്ലോകങ്ങൾ നോക്കാം. നമ്മള് കുറേ തെറ്റായ കാര്യങ്ങൾ പഠിച്ചുപോയി. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം നമ്മളേറെ വഴിതെറ്റി.